السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇൽമിന് ഇൽമുൽ മുകാശഫ എന്നും ഇൽമുൽ മുആമല എന്നുമാണ് കഴിഞ്ഞ പാഠത്തിൽ ഓഹരി വെച്ചിട്ട്. ഇൻഷാല്ലാഹ് ഇൽമു തരീഖുൽ ലഹർ രണ്ട് ഷിഖാൻ രണ്ട് ഖിസ്മാണെന്നും അത് ഏതെല്ലാമാണെന്നുമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധയോടു കൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഖിസ്മുൽ അവൽ, ഇതിലെ ഒന്നാം ഖിസ്മ് ഇൽമുൽ മുകാശഫത്തി, ഇൽമുൽ മുകാശഫയാണ്. വഹുവ ഇൽമുൽ മുകാശഫ എന്നാൽ ഇൽമുൽ ബാത്തിനി, മുകാശഫയാണല്ലോ. അപ്പോൾ ഇൽമുൽ ബാത്തിനാണ്, ഉള്ളിലുള്ള ആന്തരികമായ ഇൽമാണ്. അപ്പോൾ ദാലിക, ഈ ഇൽമുൽ ബാത്തിനി അഥവാ ഇൽമുൽ മുകാശഫയാണ് ഓയത്തിലുള്ളവും ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഇൽമതാണ്. ഇൽമുൽ മുകാശഫ, ഇൽമിൻ്റെ എല്ലാ ഇൽമിൻ്റെയും വായത്ത്, ആരിഫ്യങ്ങൾക്കുള്ള എല്ലാ ആളുകൾക്കും അതിനപ്പുറത്ത് പറഞ്ഞില്ലെന്നർത്ഥം. ഏത് ചിന്തിക്കുന്ന ആരിഫ്യങ്ങളും ലക്ഷ്യമാക്കുന്ന ഒരു പരമാവധിയാണ് ഇൽമുൽ മുകാശഫ. അതിൻ്റെ അപ്പുറത്ത് ഇനി ഇൽമില്ല പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് എല്ലാവരും ലക്ഷ്യമാക്കുന്നത്. അവരുടെ തലബിൻ്റെ മുന്തഹയാണ് വായത്താണ് ഇൽമുൽ മുകാശഫ. പിന്നെ ഫഖദ് ഖാല ബഅദുൽ ആരിഫീന, ചില ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മല്ലം യകുൻ ലഹു നസീബുൻ മിൻ ഹാദൽ ഇൽമി, ഈ ഇൽമിൽ നിന്നും ഇൽമുൽ മുകാശഫിൽ നിന്നും ഒരാൾക്ക് ഒരു വിഹിതം ലഭിച്ചില്ലെങ്കിൽ, ഖാഫു അലൈഹി, അയാളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു, സുഅൽ ഖാത്തിമ, അവർക്കുള്ള ദുർമരണ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവധുവില്ല. അപ്പോൾ അതുകൊണ്ട് അത് അല്പമെങ്കിലും ലഭിച്ചിരിക്കണമെന്നാണ് ആരിഫ്യങ്ങൾ പറയുന്നത്. എല്ലാവരും ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇൽമുൽ മുകാശഫയാണ് എല്ലാവരും ലക്ഷ്യം, അതിൻ്റെ പരമാവധി. അപ്പോൾ അതിന നസീബ് മിൻഹോ, ഏറ്റവും ലളിതമായ വിഹിതം, ഈ പറഞ്ഞ ഇൽമുൽ മുകാശഫിൽ നിന്നുള്ള ഏറ്റവും താഴേക്കടയിലുള്ള അതിൻ്റെ ഒരു നസീബ്, ഒരു വിഹിതം, ആ തസ്ദീഖ് ബിഹി, ഏറ്റവും ചുരുങ്ങിയത് ഇൽമുൽ മുകാശഫ എന്ന സംഭവം ഉണ്ട് തസ്ദീഖാക്കുക. അപ്പോൾ തസ്ലീമുഹു ലിഅഹ്ലിഹി, അത് അതിൻ്റെ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് അങ്ങനെ ഒരു ഇൽമുണ്ടെന്നും അത് അറിയുന്ന ആൾക്കാർക്ക് അത് വിട്ടുകൊടുക്കുക. അതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഏറ്റവും അതിനായ തെരീഖാണ്, അങ്ങനെ സംഭവം ഉണ്ട് എന്ന് സത്യമാക്കുക. അത് അതാതിൻ്റെ അത് അതിനെ പറ്റിയ ആളുകളുണ്ട്, അവർക്ക് അതുണ്ട് എന്ന് അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും ചെയ്യാം. കാല ആഹർ, വേറൊരു ആരിഫ് പറയാണ്, മൻ കാന ഫിഹി ഹസലത്താനി, രണ്ട് കാര്യം ഒരാളിലുണ്ടായാൽ, ലം യുഫ്തഹ ലഹു, അവനക്ക് തുറക്കപ്പെടുകയില്ല, ഷൈഇ മിൻ ഹാദൽ ഇൽമീൻ, ഈ പറഞ്ഞ ഇൽമുൽ മുകാശഫി എന്ന് ഒന്നും ലഭിക്കൂല. രണ്ട് കാര്യങ്ങളുള്ള ആളുകൾക്ക്, ഒന്ന് ബിദ്അത്താണ്, ഒന്ന് കിബറാണ്. ബിദ്അത്തോ അഹങ്കാരമോ ഉണ്ട്, അവർക്ക് ഇൽമുൽ മുകാശഫ ഉണ്ടാവില്ല എന്നർത്ഥം. വഖീല, പറയപ്പെട്ടിരിക്കുന്നു, മൻ കാന മുഹിബ്ബൻ ലി ദുനിയ, ആരെങ്കിലും ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ, ഓ മുസറൻ അലാ ഹവൻ, അല്ലെങ്കിൽ ഇച്ഛയിൽ അവനെ മുസിറായി, സ്ഥിരമായി അവനെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായാൽ, ലം യതഹഖഖ് ബിഹീൻ, അവനിലെ ഇൽമുൽ ബാത്തിന് സ്ഥിരപ്പെടുകയില്ല, ഒരു വിഹിതം കിട്ടൂല എന്നർത്ഥം. അപ്പോൾ അവൻ നഫ്സാനിയായ ഷെയ്ത്താനിയ അവൻ്റെ ഹവക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്, അവൻ്റെ ഇച്ഛയാണ് അവൻ്റെ വിഷയമുള്ളത്, ദുന്യാവ് താല്പര്യമാണ്, അവനിക്കൊന്നും മുതൽക്കൊന്നും ഏതുണ്ടാവില്ല. ഈ പറഞ്ഞ ഇൽമുൽ ബാത്തിൻ, ഇൽമുൽ മുകാശഫ ലഭിക്കുകയില്ല, ഒരു വിഹിതവും ഉണ്ടാവില്ല എന്നർത്ഥം. ബിദ്അത്തുണ്ടായാലും ഉണ്ടാവില്ല, കിബിർ ഉണ്ടായാലും ഉണ്ടാവില്ല. അതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു തവാദവും കാര്യങ്ങളൊക്കെ വേണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. വഖദ് യതഹഖഖു ബിസാരിൽ ഉലൂമി, ഇനി മറ്റു ഇൽമുകളെ കൊണ്ടും ഇത് സ്ഥിരപ്പെടാറുണ്ട്. അഖല്ലി ഉഖുബത്തി, അപ്പോൾ വഖദ് ലം യതഹഖഖ് ബിഹി, അത് ഇവനക്ക് ഈ ഇൽമുണ്ടാവില്ല. വഖദ് യതഹഖഖു ബിസാരിൽ ഉലൂമി, മറ്റു ഇൽമുകൊണ്ട് ഒരു പക്ഷേ അത് ലഭിച്ചേക്കാം, ഇതുകൊണ്ട് കിട്ടൂല. അഖല്ല ഉഖുബത്തി മൈ യുൻകിറുഹു, ഇൽമുൽ മുകാശഫ ഇല്ലെന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും ചെറിയ ശിക്ഷ, അന്നഹോ ലാ യദൂഖു മിൻഹു ഷൈആ, അവന് ആ ഇൽമ് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ്.
ഇൽമുൽ മുകാശഫ ഇല്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ ശിക്ഷ എന്താണ്? അവനിക്ക് ആ ഇൽമുൽ മുകാശഫന്റെ ഒരു വിഹിതം പോലെ ലഭിക്കുകയില്ല. രുചിക്കെന്ന് പറഞ്ഞാൽ അവൻ അത് ആസ്വദിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നർത്ഥം. അപ്പോൾ യൻഷദ് വല ഖൗലിഹി, ഇതിന് ഈ ആശയത്തിലുള്ള ഒരു കവിത പറയാണ്. ആ എന്താണ് വറലിമൻ ഖാബ അൻക ഖൈബതഹു ഫദാക ദംബൻ ഇഖാബുഹു ഫീഹിന. നിനക്ക് ഒരാൾ നിന്നെ മറഞ്ഞു പോയിട്ടുണ്ട്, ആ മണ്ണിൻ്റെ മറച്ചിൽ അത് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതൊരു തെറ്റാണ്, അതിന് ശിക്ഷ ഇത് തന്നെ ഉണ്ട്. അപ്പോൾ ഓന് വായിബായി അത് നീ അറിഞ്ഞില്ല, ആ അറിയായിക്കലിൻ്റെ ശിക്ഷയെന്നർത്ഥം. അപ്പോൾ വായിബായിട്ട് അറിയാതെ കഴിഞ്ഞാലേ, അപ്പോൾ ആ വൈബത്ത് അവൻ്റെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ വൈബത്ത് നീ അറിയാതെ പോയല്ലോ, അതന്നെ അതിലടങ്ങിയ ശിക്ഷയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ശിക്ഷയെന്നർത്ഥം, അതൊരു രൊക്കപത്താണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഇൽമ ലഭിക്കാത്തവൻ്റെ ശിക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഓൻ ആ വിഷയം അറിയില്ല തന്നെയാണ്. പോഹവ ഇൽമു സിദ്ദീഖീൻ, ഇത് സിദ്ദീഖീങ്ങൾക്കുള്ള ഇൽമാണ്. ഇൽമുൽ മുകാശഫ വൽ മുഖറബീൻ, അള്ളാഹുവിലേക്ക് വളരെ അടുത്തുള്ളവർക്കുള്ള ഇൽമാണ് ഇൽമുൽ മുകാശഫ. അതിന് ഇൽമുൽ മുകാശഫ. അപ്പോൾ ഇൽമുൽ മുകാശഫ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോഹവ, അപ്പോൾ ഇൽമുൽ മുകാശഫ എന്നുള്ളത് ഇബാറത്തിന് പറയപ്പെടും അന്നൂരിൻ, അതൊരു പ്രകാശമാണ്. പോഹവ ഇൽമുൽ മുകാശഫ എന്നത് ഇബാറത്തിൻ അന്നൂരിൻ, ഒരു പ്രകാശം, ഇലാഹിയ പ്രകാശാട്ടോ. യദ്ഹറുഫിൽ ഖൽബീൻ, അത് ആരിഫിൻ്റെ ഖൽബിൽ ആണ് പ്രകടമാകും, വെളിവാകും. എന്ത തത്ഹീരിഹീൻ, ആ ഖൽബിനെ ശുദ്ധിയാക്കുമ്പോൾ. വതസ്കിഹതിഹി, അതിനെ സംസ്കരിക്കുമ്പോൾ. മിൻ സിഫാത്തിഹിൽ മദ്മൂമ, മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്നും ഹൃദയത്തെ സംസ്കരിക്കുമ്പോൾ, ശുദ്ധിയാക്കുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹു നൽകുന്ന ഒരു ഇലാഹിയായ പ്രകാശം, അതാണ് ഇൽമുൽ മുകാശഫ. മനസ്സിലാണല്ലോ പറഞ്ഞത്. അതിന് ഖൽബിനെ മദ്മൂമായ ഗുണങ്ങളിൽ നിന്നും ശുദ്ധിയാക്കണം. ഓ യങ്കഷ്മിൻ ദാലിക, അത് മുഖേന മനസ്സിലാകും, വെളിവാകും. ഉമൂറും കസീറ, ധാരാളം കാര്യങ്ങൾ. അപ്പോൾ അത് മുഖേന ധാരാളം കാര്യങ്ങൾ വെളിവാകും, അതാണ് യങ്കഷിഫോ മിൻ ദാലിക. അത് മിൻ ദാലിക നൂരിയ, പ്രകാശത്തിൽ നിന്നും വെളിവാകും. എന്താ ഉമൂർ, പല കാര്യങ്ങളും. കാനി അസ്മാവിന് കേൾക്കും ഈ കബില ധാരിക്ക, മുമ്പ് കേട്ടു അസ്മാവ പേരുകൾ, മുമ്പ് പല പേരും കേട്ടിട്ടുണ്ട്, അതിനൊന്നും സത്യം മനസ്സിലായിട്ടില്ല. ഈ അയൽമുൽ കാശം ഉണ്ടായിക്കഴിയുമ്പോൾ അതൊക്കെ എന്താണ് എന്ന് അപ്പം മനസ്സിലാകും. അപ്പോൾ യഥവഹമോ, അവന് മനസ്സിലാക്കിയിരുന്നു ലഹ, ആ പേരുകൾക്കൊക്കെ മാനിയ മുജമല, മൊത്തത്തിൽ ചില അർത്ഥങ്ങൾ. ഒയറം മൊത്തലിഹ, വ്യക്തമല്ലാത്ത. അപ്പോൾ വ്യക്തമല്ലാത്ത കുറേ മുജമലായ അർത്ഥങ്ങൾ മുമ്പ് വെച്ചിരുന്നത്, അതിൻ്റെയൊക്കെ സത്തകൾ എന്താണെന്ന്, യഥാർത്ഥം എന്താണ് എന്ന് ഇപ്പോഴാണ് തിരിഞ്ഞത്. ഏത് ഇരുന്നപ്പോൾ ഈ പറഞ്ഞ ഇലാഹിയ നൂർ കൽബിൽ കയറിയപ്പോൾ തിരിഞ്ഞതെന്നർത്ഥം. അതാണ് ഫത്തലിഹോ ഇറാക്ക, ഇപ്പോഴാണ്, അഥവാ ഈ കഷ്പുണ്ടായപ്പോഴാണ്, എൽമൽ മുക്കാശപ്പുണ്ടാകുമ്പോഴാണ് ആ പേരിൻ്റെ യഥാർത്ഥമായ എന്തെന്ന് മനസ്സിലായത്. ഹത്താ തഹ്സുല അൽമാരിഫത്തുൽ ഹഖീഖിയത്ത് ബിദാത്തില്ലാഹി സുബ്ഹാനഹു വതആല, അപ്പോഴാണ് അള്ളാഹു നാഥനെ കുറിച്ചൊക്കെ യഥാർത്ഥ അറിവ് ലഭിച്ചത്. അബി സിഫാത്തിഹിൽ ബാക്കിയത്തി താമാത്തി, എന്നും ശേഷിക്കുന്ന പരിപൂർണമായ അള്ളാഹുവിൻ്റെ കമാലിയ സിഫാത്തില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഇൽമു ലഭിച്ചത് ഈ പറഞ്ഞ കഷ്ഫ് ഇൽമുൽ മുകാശഫ ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാകുക. മുമ്പ് പല പേരുകൾ കേൾക്കും, അതിന് നാം ചില ഊഹിച്ച അർത്ഥവും വെക്കും, മുജ്മലായിട്ട് മൊത്തത്തിൽ മനസ്സിലാക്കുന്നല്ലാതെ അതിനും സത്യം തിരിയില്ല. സത്യം തിരിയിലപ്പോഴാണ് ഈ ഇൽമുൽ മുകാശഫ ഉണ്ടാകുമ്പോഴാണ് അർത്ഥം. പിന്നെ വാബി ഹുക്മിഹി ഫി ഖൽഖി ദുനിയാ വൽ ആഖിറ, അപ്പോൾ ഹത്താ തഹ്സുൽ ലുഹമന ലഭിക്കും, ആരിഫത്ത് ലഭിക്കും, ഹഖീഖി അറിവ് അള്ളാഹിനെ കുറിച്ച്, അസ്ഫത്തിനെ കുറിച്ചും, അബി അഫ്ആലിഹി അള്ളാഹിനെ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിവ് ലഭിക്കും. അബി ഹുക്മിഹി അള്ളാഹിന് വിധികളെ കുറിച്ചും അറിവ് ലഭിക്കും. ഫി ഖൽഖി ദുനിയ, ഹിക്മത്ത്, അവൻ്റെ ഹിക്മത്താണ്. ഏ വാബി ഹിക്മത്തിഹി എന്നാണ് അള്ളാഹിനേക്കുള്ള അത് ഹിക്മത്തിനെ കുറിച്ച്, എന്തിൽ അള്ളാഹ് ദുനിയാവ് എന്തിനു വേണ്ടി പഠിച്ചു, ആഹ്റം എന്തിനു വേണ്ടി പഠിച്ചു, അതിലുള്ള ഹിക്മത്ത് തത്വങ്ങളെക്കുറിച്ചൊക്കെ അവൻ എൽമ ലഭിക്കൽ എപ്പോഴാണ്, അൽമുൽ മുകാശഫ ഉണ്ടാകുമ്പോഴാണ്. ഒന്ന് അള്ളാഹ് ദാത്തിനെക്കുറിച്ച് മനസ്സിലാവും, സിഫാത്ത് മനസ്സിലാവും, അഫ്ആൽ മനസ്സിലാവും, അവൻ്റെ ഹിക്മത്ത്, എന്തിലുള്ള ഹിക്മത്ത്, ദുനിയാവ് പഠിച്ചതെന്തിനാണ്, ആഹ്റം പഠിച്ചതെന്താന്നൊക്കെ മനസ്സിലാകും. വവാജിഹി തർതീബിഹിൽ ആഹ്റ അല ദുനിയാ, ആഹ്റം ദുനിയാവിന് മേൽ അത് തർതീബ വരുന്നതിന് അതിലടങ്ങിയ ന്യായം എന്താണ്, രൂപങ്ങളെക്കുറിച്ചൊക്കെ അവൻ മനസ്സിലാക്കാൻ സാധിക്കും. വൽ മാരിഫത്ത്, ഇവിടെ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ
ബിമാന നബുവത്തി നബുവത്തിനെ അർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് എന്ത് ലഭിക്കും അൽ മാരിഫത്തുൽ ഹഖീഖിയ അറിഞ്ഞില്ലേ ഹത്താ തഹ്സുൽ ലഭിക്കും മാരിഫത്ത് ലഭിക്കും ഹഖീഖിയ അറിവ് അതേപ്രകാരം എന്ത് ലഭിക്കും വൽ മാരിഫത്തു ബിമാന നബുവത്തി വൻ നബിയി നബി എന്താണ് നബുവത്ത് എന്താണ് എന്നർത്ഥവും അതിനർത്ഥം മനസ്സിലാവും അത് ലഭിക്കും ആ പിന്നെ വ മാനൽ വഹയി വഹയിൻ്റെ മാന എന്താണ് പിന്നെ ആ മാന ഷെയ്ത്താനി ഷെയ്ത്താൻ്റെ മാന എന്താണ് മാനാ ലഫ്ദുൽ മലായിക്ക ഈ നേരത്തെ പറഞ്ഞ മാനി പെട്ടതൊക്കെ തന്നെ മലക്കിൻ്റെ അർത്ഥം എന്താണ് പിന്നെ വ ഷയാത്തീൻ ഷെയ്ത്താന്മാർക്കുള്ള അർത്ഥം എന്താണ് കൈഫിയത്തി മുആദാതി ഷയാത്തീൻ ഇൻസാൻ മനുഷ്യരോട് പിശാചി എങ്ങനെയാണ് അവനെ ശത്രുത പുലർത്തുന്നത് എന്ന് ആരും മനസ്സിലാവും വ കൈഫിയത്തി ലുഹൂരിൽ മലക്കിലിൽ അമ്പിയ മലക്കുകൾ അമ്പിയാക്കളൊക്കെയുള്ള വിരൽ എങ്ങനെയാണ് വ കൈഫിയത്തി വസൂലിൽ വഹയിലേയും മലക്കുകൾക്ക് അമ്പിയാക്കളൊക്കെ എങ്ങനെയാണ് വഹയി അർപ്പിക്കൽ വൽ മാരിഫത്തി മലക്കൂത്തി സമാവാത്തി വല്ലറത് വൽ മാരിഫത്തു അറിവ് ലഭിക്കും മലക്കൂത്തി സമാവാത്തി വല്ലറത് ആകാശ ഭൂമിയിലുള്ള മലക്കൂത്തിനെ കുറിച്ച് അറിവ് ലഭിക്കും മാരിഫത്തിൽ കൽബി കൽബെന്താണെന്നറിയും വ കൈഫിയത്തി തസാദിമി ജുനുദന്മാരായക്ക് വിഷയാത്തീൻ ഫീഹി കൽബിൽ മലക്കുകളും ഷെയ്ത്താനും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഏറ്റുമുട്ടുക കൽബിലുള്ള പിശാചിൻ്റെ സന്ദേശങ്ങളുണ്ട് മലക്കിൻ്റെ നേർ സന്ദേശമുണ്ട് പിശാചിൻ്റെ ദുർബോധനുണ്ട് അത് തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗത്തെക്കുറിച്ചൊക്കെ അറിയും പിന്നെ മാരിഫത്തുൽ ഫർഖ് ബൈനൽ ലമ്മത്തിൽ മലക്കി വലമ്മത്തിൽ ഷെയ്ത്താൻ ഓരോ മനുഷ്യനെയിലും പിശാചിനെ ഇറക്കുന്നുണ്ട് മലക്കിനെ ഇറക്കുന്നുണ്ട് ഹദീസിലുണ്ടല്ലോ ആ രണ്ട് ലമ്മത്തി നേരത്തെ പറഞ്ഞ ആ ജുനുദ്മലക്ക ഷെയ്ത്താൻ സംഭവം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും മാരിഫത്തിൽ ആഹ്റത്തി ആഹ്റം മനസ്സിലാകും സ്വർഗം മനസ്സിലാകും നരകം മനസ്സിലാകും വഅദാബുൽ ഖബർ മനസ്സിലാകും സിറാത്ത് മനസ്സിലാകും മീസാ മനസ്സിലാഖും ഹിസാബ് വിചാരം മനസ്സിലാകും മാനാ ഖൗലി തആല ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ നീ എൻ്റെ കിതാബ് വായിക്കോ എന്ന് നിനക്ക് വിചാരണക്ക് നീ തന്നെ മതി എൻ്റെ കിതാബ് തന്നെ മതി എന്ന് പറയുന്ന ആ കിതാബുണ്ടല്ലോ അത് എന്തേക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അവാന കൗലിഹി തആല ഇന്ന ദാറുൽ ആഖിറത്തിൽ ഹയവാൻ ആഹ്റമായ പരത്രയമായ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞ ആയത്ത് പറഞ്ഞില്ലേ ആ വിഷയം മനസ്സിലാകും ഇങ്ങനെ ഇതൊക്കെ ഇൽമുൽ മുഖാശം ഉണ്ടാകുമ്പോഴേ തിരിയാം ഇപ്പൊക്കെ ഇതില്ലാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു വജുഹും അറിവേ ഉള്ളൂ പൊതുവെ അറിവുള്ളൂ അതിനൊക്കെ ഒരു ലാഹിരിയെ അർത്ഥം വെച്ചിട്ടുള്ളൂ അതിനൊക്കെ സത്തകൾ എന്തും തിരിയലും എന്തുണ്ടാകുമ്പോഴാണ് ഇൽമുൽ മുഖാശഫ ഉണ്ടാകുമ്പോഴാണ് അർത്ഥം പിന്നെയോ മാനാലിഖായ അള്ളാഹിനെ കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അതുപോലെ ഒന്നതലീല വജിഹിൽ കരീം അള്ളാഹുൻ്റെ ദാത്തിലേക്ക് നോക്കാൻ തോഫീക്കാണ് എന്താണ് അതിൻ്റെ രസം എന്താണെന്നൊക്കെ മാനപ്പുക മിൻഹോ അള്ളാഹുലേക്ക് അടുക്കാനും അർത്ഥം എന്താണ് വന്നുസൂലി അള്ളാഹ് ജവാരിഹി അള്ളാഹുവിൻ്റെ ജിവാറിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിനോടുള്ള ചങ്ങാത്തണ്ടല്ലോ അതൊക്കെ എന്താണ് മാന ഹസുലി സായത്തിരി മുറാഫക്തിൽ മലയില്ലാല മലയിൽ ആലയോട് കൂട്ടുകൂടിയുള്ള വിജയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നും മുഖാരണത്തിൽ മലാഖത്തിൻ നബിയീൻ മലക്കുകളോടും പ്രവാചകന്മാരോടും മുഖാരുനാവുക കൂടെ നിൽക്കുകയാണെങ്കിൽ അർത്ഥം എന്താണ് ഇതൊക്കെ മനസ്സിലാൽ ഇതുണ്ടാകുമ്പോഴാണ് മാന തഫാവത്തി ദർജാത്തഹജിനാൻ സുറോക്കാർക്കുള്ള ദറജകൾ വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്ത തട്ടിലാണ് സുറോക്കാർ അതിൻ്റെ മാന മനസ്സിലാവും ഹത്തായറ വാദുഹുമൽ ബാദ ചിലരെ ചിലരെ കാണുക കമാവിറൽ കവക്കബോ അദ്വരീയമായി ആകാശത്തിന് കൗക്കവദ്വരീയ പ്രകാശിക്കുന്ന നക്ഷത്രം ആകാശത്തിലെ അന്തരീക്ഷത്തിലെ പ്രകാശിക്കുന്ന നക്ഷത്രം ഈ കാണും പോലെ താഴത്തുള്ള ആക്കിനെ മുകളത്തുള്ള ആക്കാരെ കാണുന്ന ആ നിലക്ക് ദർജ വ്യത്യാസമുണ്ട് അതിൻ്റെ മാനക്ക് തിരിയല് എൽമൽ മുക്കാശപ്പുണ്ടാകുമ്പോഴാണ് അപ്പോൾ ജവ്യസമായിൽ പ്രകാശിക്കുന്ന തിളങ്ങുന്ന കൗക്കുബ് താഴ്ന്നു നോക്കിയാൽ കാണുന്നത് പോലെ അകലത്തിൽ കാണും അത്ര ദർജ വ്യത്യാസം ഉണ്ടാകും സ്വർഗത്തിൽ അതിൻ്റെ മാനക്ക് തിരിയൽ അപ്പോഴാണ് ഇനി മിമ്മ എത്തൂല തഫ്സീലു ഇനി പറഞ്ഞാൽ നീണ്ടു പോപ്പത്തിനെ വരെ പറഞ്ഞില്ലേ മോളെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിൻ്റെയും യാഥാർത്ഥ്യം എന്തെന്നറിയൽ എൽമുൽ മുക്കാഷഫ കൊണ്ട് അറിയിക്കുകയാണ് ആ എൽമാണ് എൽമുൽ മുക്കാഷഫ അതിന് മുമ്പ് കുറേ പേര് കേട്ടു അതിനെ മുജ്മലാച്ചിന് ആശയം വെച്ചു എന്നുള്ളൂ അതിൻ്റെയൊക്കെ ഉള്ള് കള്ളികൾ സത്തകൾ മനസ്സിലാകും ഇതുകൊണ്ടാണ് അർത്ഥം ഇത് കാരണം ജനങ്ങൾക്കുണ്ട് ഫീ മാനി ഹാദിഹിൽ ഉമൂർ ഈ കാര്യങ്ങൾക്കുള്ള അർത്ഥത്തെക്കുറിച്ച് ബൈ തസ്ദീഖ് ബി ഉസൂലിഹാ
ഇതിൻ്റെ ഉസൂൽ എല്ലാവർക്കും തസ്തിയൊക്കെയുണ്ട്. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, സത്യം വിഷയമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കൊടുത്തുണ്ട്. എന്തുണ്ട്? മക്കാമാത്തും ശത്ത വ്യത്യസ്ത ദർജകൾ മർത്തവകളുണ്ട്. ഇതെല്ലാം എന്തല്ല, ഇത് മുഴുവനും എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞ വിഷയങ്ങളല്ല. ജനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ കൊടുത്ത് വ്യത്യസ്ത ദർജകൾ മർത്തവകളുണ്ട്. ഇപ്പോൾ ബാലഹും ചിലർ യറാവൽ അഭിപ്രായപ്പെടുന്നു, അന്നജമേതാലിക്ക അഭിപ്രായപ്പെടുന്നു. ഇത് ചില മുഴുവനും അംസലത്തിന് ഉദാഹരണങ്ങളാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഉദാഹരണങ്ങൾ, അംസലത്തിന് ഉദാഹരണങ്ങളാണെന്ന് പോലെ വാദം. പിന്നെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് തയ്യാറാക്കിയതാണ്, സ്വാലിഹീങ്ങളെ അടിമകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മാല അയിനറാത്ത് ഇന്ന് വരെ ഒരു കണ്ണും കാണാത്തത്, ഒരാ ഉതിരുന്ന സമയത്ത് ഒരു കാതും കേൾക്കാത്ത, ഒര ഹത്തറാല കലി പക്ഷർ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ആദ്യ കാര്യം അല്ല അടിമകൾക്ക് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് സ്വർഗത്തിൽ നിന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് ഒരർത്ഥം വെക്കും. അന്നഹോ പിന്നെ ലൈസ മഅൽ ഖൽഖി, സൃഷ്ടികളോട് കൂടെയല്ല. മിനൽ ജന്നത്തി, ജന്നത്തിൽ സ്വർഗത്തിൽ നിന്ന്. ഇല്ല സിഫാത്ത് വല്ല അസ്മാ, കുറേ ഗുണങ്ങളും കുറേ പേരുകളും ഉള്ളു, അതൊന്നും വർണ്ണിക്കാനും ഉൾക്കൊള്ളാനും ഇപ്പോൾ കയ്യിലായ ആദ്യമാണെന്ന് അർത്ഥം. ആ ഇങ്ങനെയാണ് ചിലർക്കുള്ള അഭിപ്രായം. ഇതിനെക്കുറിച്ച് ചിലർക്കുള്ള അറിവ് അങ്ങനെയാണ്, ചിലർ വിശദീകരിക്കൽ ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഊഹിക്കാൻ സാധിക്കാത്ത, ഇതുവരെ കണ്ണും കാണാത്ത, കാതും കേൾക്കാത്ത ആദി ആ ഹരീസിലുണ്ടല്ലോ. ആ ആദി ഉണ്ട് പറഞ്ഞ ആ മായന എന്തിനുള്ളത്? ശരിക്കും ഇതൊക്കെ ഒരു പേരുകൾ മാത്രമാണ്, ഗുണങ്ങൾ മാത്രമാണ്, സത്തുകളൊക്കെ നിർവചിക്കാൻ സാധിക്കാത്തതെന്നർത്ഥം. അപ്പോൾ ബാലഹും ചിലർ യഥാ മനസ്സിലാക്കും, അന്ന ബാലഹ അംസരത്തിൻ, ചിലത് ഉദാഹരണം. ബാലുഹാ യുഹാഫുഹൽഫാലിഹ, ചിലതിന് അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഹഖീഖത്തുമായി യോജിക്കുന്നു. ചിലത് ഉദാഹരണങ്ങൾ, എല്ലാ ഉദാഹരണമല്ല. നേരത്തെ പറഞ്ഞ എന്താണ്, മുഴുവൻ ഉദാഹരണം കണക്കാക്കിക്കാണ്. ഇത് മുഴുവൻ ഉദാഹരണമല്ല, ചിലത് ഉദാഹരണമാണ്. ചിലതൊക്കെ അതിൻ്റെ മായനയോട് യോജിക്കുന്ന ഹഖീഖിയായ ആശയം അതിൻ്റെ കൂടെ ഉണ്ട്, ചിലർ മനസ്സിലാക്കുന്നു. അപ്പോൾ കഥ ഇപ്രകാരം യഥാവാദം ചിലർ മനസ്സിലാക്കുന്നു. അന്നമുന്തഹ മാരിഫത്തില്ലാഹി അസ വജല്ല, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പരമാവധി എന്താണ്? അൽ ഇത്രാഫു ബിൽ അജ്സി അൻ മാരിഫത്തിഹി, അള്ളാഹു മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് സമ്മതിക്കലാകുന്നു. അള്ളാഹുവിൻ്റെ മാരിഫത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പരമാവധി എത്രയാണ്? ആ മാരിഫത്തിന് മനുഷ്യർക്ക് ഖൽഖിന് സാധ്യമല്ല എന്ന് പോലെ ബോധ്യപ്പെടലാണ് എന്നർത്ഥം. അബാലഹും ചില ആളുകൾ യദ്ദായി വാദിക്കും, ഉമ്മുറൻ അലീമാധ വലിയ മഹത്വമുള്ള കുറേ കാര്യങ്ങൾ, ഫീൽ മാരിഫത്തിൽ ബില്ലാഹി അസ വജല്ല, അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ വളരെ അലീമായ പല കാര്യങ്ങളും വാദിക്കാറുണ്ട്. അബാലഹും ചിലർ പറയുന്നുണ്ട്, ഹദ് മാരിഫത്തിൽ ബില്ലാഹി അസ വജല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിൻ്റെ അതിർത്തി മന്തഹായിലേഹിത്തുകാതിയമിയല്ലവാം, സാധാരണക്കാർക്കുള്ളതായ വിശ്വാസത്തിൻ്റെ പരമാവധി അത് തന്നെയാണ് ആ മാരിഫത്തിൻ്റെ അതിർത്തി എന്ന് പറയും. ഇങ്ങനെ ഒരു ഒറ്റ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇതേ പ്രകാരം ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പിന്നെ വഹുവ എന്താണ്, ജമീ അവാമിൻ്റെ വിശ്വാസം എന്താണ്? ഇന്ദഹാലി എഴുത്തുകാർ ജമീൽ അവാം പറഞ്ഞല്ലേ, പൊതുജനങ്ങൾക്കുള്ള, മൊത്തം പൊതുജനങ്ങൾക്കുള്ളതായ വിശ്വാസത്തിൻ്റെ പരമാവധി അത് അന്നഹു മൗജൂദാണ്, ആലിമാണ്, ഖാദിറാണ്, സമീയാണ്, ബസീർ മുത്ത് കല്ലീമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കല്. അപ്പം ആ ആദിശരി വാദം പനായണി ശ്രദ്ധിക്കാം. നാം ഉദ്ദേശിക്കുന്നത് ഇൽമിൽ മുക്കാശപത്തി, ഇൽമിൽ മുക്കാശോട് ഉദ്ദേശിക്കുന്നത് അയ്യർത്ത് ഫിൽ ഖിത്താഓ, മൂടി അങ്ങ് ഉയർന്നു പോവട്ടെ. ഹത്താ തത്തലിഹലഹു, അവന് വെളിവാവട്ടെ. ജലിയത്തുൽ ഹഖി, യഥാർത്ഥം എന്തെന്ന്. ഫി ഹാദിഹിൽ ഉമൂർ, ഈ നേരത്തെ വായിച്ചക്കാരൻ മൊത്തല്ല, ഇതിലൊക്കെ യഥാർത്ഥം എന്തെന്ന് വ്യക്തമാവട്ടെ. ഇത്തിലാഹൻ, ഒരു വ്യക്തമാവല്. യ ജിരി മജ്റൽ അയ്യാൻ, നേരെ കൺകൊണ്ട് കാണും പോലെ, കണ്ണുകൊണ്ട് കാണാൻ കണ്ടാൽ തിരിയും പോലെ അവൻ്റെ കൽബ് കൊണ്ട് ഈ വിഷയം ഫുള്ള് എന്തെന്നതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാവട്ടെ. അല്ലതില യഷ്കുബിഹി, കണ്ണുകൊണ്ട് കണ്ട സംശയിക്കില്ലല്ലോ. ഇതുപോലെ സംശയരഹിതമായിട്ട് കൽബ് കൊണ്ട് ഈ കാര്യത്തിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണ് ഇൽമുൽ മുഖാശബ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആ മൂടി ഉയർന്നു പോകാം. അപ്പം നിലവിലും മൂടിയാണ്, വിഷയം തിരിയുന്നില്ല, ഒരു പുകമറയാണ്. ആ മറ നീങ്ങിപ്പോയിട്ട് എൻ്റെ യഥാർത്ഥം മനസ്സിലാവുക എന്നാണ് ഇൽമുൽ മുഖാശബ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. വഹാദ മുംകിനുൻ, ഇത് സാധ്യമാണ്. ഇങ്ങനെ മനസ്സിലാക്കലേ സാധ്യമാവുന്നു. ഫി ജൗഹരിൽ ഇൻസാൻ, മനുഷ്യൻ്റെ തടിയിൽ സാധിക്കും. എപ്പോൾ സാധിക്കും? ലൗല അന്ന മിർആത്തുൽ ഖൽബി, ഹൃദയത്തിൻ്റെ കണ്ണാടിയാവുന്നത്. ഖത്തറാകമ സദുഹാ വഖബസുഹാ വിഖാദറത്തിദ്ദുനിയാ, ഹൃദയത്തിൻ്റെ കണ്ണാടിയിലെ
തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അതിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ട്. ദുനിയാവിലെ കാതൂറാത്തുകളെ കൊണ്ട്, ദുനിയാവിലെ കാതൂറാത്ത് അഴുക്കുകളെ കൊണ്ട്, നജസുകളെ കൊണ്ട്, വൃത്തികേട് കൊണ്ട് ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ അവിടെ മങ്ങലേറ്റിട്ടുണ്ട്. അത് കരട്, അഴുക്ക്, മറ, അതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അതായത് അവിടെ. അപ്പോൾ അത്, അപ്പോൾ അതുകൊണ്ട് ആ കണ്ണാടി അതിലുള്ള അഴുക്കുകൾ തുടച്ച് നീക്കി അത് സ്ഫുടം ചെയ്ത് തെളിഞ്ഞ കണ്ണാടിയായി കഴിഞ്ഞാൽ എല്ലാം തിരിയും. ഇപ്പോൾ കണ്ണാടി നോക്കിയാൽ, കണ്ണാടിയിൽ ഇപ്പോഴേ കുറേ അഴുക്ക് വരണ്ട കാണാൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിക്ക് ഒന്നും അറിയില്ലല്ലോ, മുഖം നോക്കിയാൽ കാണാൻ സാധിക്കുമോ? ഇല്ല, ഒരു മംഗലാകാരം. നേരം വെച്ച് തുടച്ച് നോക്കിയാൽ സാധിക്കും. ഇതുപോലെ ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ ദുന്യാവുമായി ദുന്യാവിൻ്റെ കാതൂറാത്തുകൾ അഴുക്കുകളെ കൊണ്ട് അടിഞ്ഞു കാണ്ട് ആകെ അവിടെ കട്ടി കട്ടിയായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട്. അത് ഉണ്ടായത് കൊണ്ടാണ്, ഇതില്ലെങ്കിൽ മനുഷ്യനിക്ക് ഇതുകൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ സാധിക്കാത്തത് ഹൃദയമാവുന്ന കണ്ണാടി തെളിയാത്തത് കൊണ്ടാണ് അർത്ഥം. അതാണ് ലൗലാൻ കൽവി, ഹൃദയത്തിൻ്റെ കണ്ണാടി. ദുനിയാവിലെ അഴുക്കുകളെ കൊണ്ട് അത് മോശമാവലും അത് തുരുമ്പൊടിക്കലും കട്ടിക്കട്ടിയായി തുരുമ്പൊടിക്കലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് അത് മനസ്സിലാകും? എന്താവും? അത് സാധിക്കും. മഹാനമുക്കിനും അത് സാധിക്കും. സാധിക്കാത്തത് ഈ പറഞ്ഞ കണ്ണാടിയിൽ മങ്ങലേറ്റത് കൊണ്ടാണ് അർത്ഥം. വൈന്നമാ നാനീബി ഇൽമിൽ തരീഖില്ലാഹറ എലിമി തരീഖില്ലാഹറ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എലിമി കൈഫിയത്തി തസ്ഖീദ് ഹാദിഹിൽ മിർആത്ത്, ഈ ഹൃദയത്തിൻ്റെ കണ്ണാടി. ഹൃദയമാവുന്ന കണ്ണാടിയില്ലേ, ഹൃദയമാവുന്ന കണ്ണാടിയാണ്. ആ ഹൃദയമാവുന്ന കണ്ണാടിയെ സ്ഫുടം ചെയ്യാനുള്ള രൂപം മനസ്സിലാക്കലാണ്. എങ്ങനെയാണ് അത് നന്നാക്കാം? ഈ എന്തിന് ഞാൻ ഹാദിഹിൽ ഹവായത്തിൽ ഹിജാബ് ലായിത്താല, അള്ളാഹ് മനസ്സിലാക്കാനും വായമാരി സിഫാത്തിഹി വഫാലിഹി, അള്ളാഹുവിൻ്റെ സിഫാത്തിനെ കുറിച്ചും അഫൽ മനസ്സിലാക്കാനും മറയായ കുറേ ഹവായത് ഈ കണ്ണാടിയിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അപ്പം ഹൃദയമാവുന്ന കണ്ണാടിയെന്ന് ഈ ഹുബത്തുകൾ, ഈ കീടങ്ങൾ എങ്ങനെ നീക്കാം എന്ന് അറിയാനുള്ള ഇൽമാണ് ഇൽമുൽ മുകാശഫ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇന്നവനാണ് നാം ഉദ്ദേശിക്കുന്നത് ഇൽമു തരീഖുല്ലാഹറ. തരീഖുല്ലാഹറ ഇൽമാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഇൽമു അറിയലാണ് ബി കൈഫിയത്തി, രൂപം, തസ്ഖീൽ നന്നാക്കുന്ന, സ്ഫുടം ചെയ്യുന്ന, തെളിഞ്ഞതാക്കുന്ന. എന്തിനെ? ഹാദിഹിൽ മിർആത്ത്, കണ്ണാടിയ, ഹൃദയമാണ് കണ്ണാടിയെ എന്തിന് ശുദ്ധിയാക്കാം? അൻ ഹാദിഹിൽ ഖവായിഫി, ഈ കീടങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുക. ഏത് കീടം? മല്ലത്തി ഹിയ ഹിജാബ്, അതാണ് മറ. എന്തിന് മറ? അനില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു മനസ്സിലാക്കാനും വയൻ മാരിഫത്ത് സിഫാത്തിഹി വഫ്ആലിഹി, അല്ലാഹു സിഫാത്തു വഫൽ മനസ്സിലാക്കാനും മറ അതാണ്. ആ മറയിൽ നിന്നും എങ്ങനെ നീക്കാം, മറയുന്നത് എങ്ങനെ നീക്കാം എന്നറിയാനുള്ള ഇൽമി എന്നാണ് ഇൽമു തരീഖുല്ലാഹറ കൊണ്ട് ഞാൻ നാം ഉദ്ദേശിക്കുന്നത്. വയന്നമാ തസ്ഫിയത്തു വതതിഹി, ഈ കണ്ണാടിയെ ശുദ്ധിയാക്കലും അത് തെളിഞ്ഞതാക്കലും. ബിൽ കഫ് അന ഷഹവാത്തി, ഷഹവാത്തിൽ നിന്നും തടയിൽ കൊണ്ടാവുന്നു. ഷഹവാത്തുകളിൽ നിന്നും തടയണം, അവനവൻ്റെ ഇച്ഛകളിൽ നിന്നും. അതായത് നഫ്സിനിക്കുണ്ട് സ്വയം ആഗ്രഹമുള്ള പല ഏതുകളുണ്ട്? ആഗ്രഹങ്ങളുണ്ട്. അത് എന്താണ്? ആ പറയപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്ന് നഫ്സിനെ തടയണം. നഫ്സിൻ്റെ ഷഹവാത്തുകൾ, ആ താല്പര്യങ്ങൾ, അതിനെ തടയണം. വലിഖ്തദായിൽ അംബിയായി സലവാത്തുല്ലാഹി സലാമു അലൈഹിം ഫി ജമീഇ അഹ്വാലിഹിം, അംബിയാക്കളോടും ഔലിയാക്കളോടും അംബിയാക്കളെ പിൻപറ്റ, ഇഖ്തദാ പിൻപറ്റ, ബിൽ അംബിയായി പ്രവാചകന്മാരുടെ പിൻപറ്റണം. ഫി ജമീഇ അഹ്വാലിഹിം, എല്ലോ ഹാലും, ഒരു മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും പ്രവാചകന്മാരെ പിൻപറ്റ, അനുകരിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴുള്ളൂ ഹൃദയമാവുന്ന കണ്ണാടി കാതൂറാത്ത് ദുനിയയിൽ നിന്ന് എന്താവുള്ളൂ? സ്ഫുടം ചെയ്ത് തെളിഞ്ഞതാവുള്ളൂ. ഫബി ഖദരിമാ അഞ്ജലി മിൽ ഖൽബി, ഹൃദയത്തിൽ എത്രത്തോളമാണോ ഈ കീടങ്ങൾ, ഈ അഴുക്കുകൾ നീങ്ങിപ്പോകുന്നത്, അതനുസരിച്ച് വയുഹാദി ബിഹി ശത്രുൽ ഹഖീ, ഹഖിൻ്റെ ഭാഗത്തേക്ക് ഹൃദയം എത്രയാണ് തിരിയുന്നത്, അതനുസരിച്ച് എത്ര ബിഹി ഹക്കായി പോഹുവോ, ഹക്കായ്ക്കളത് ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ എത്രത്തോളം കണ്ണാടി തെളിയണോ അത്രത്തോളം ഇതിൻ്റെ ഹക്കായ്ക്കുകളെ, നേരത്തെ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെയുള്ള ഹക്കീകത്ത് അതിങ്ങനെ തെളിഞ്ഞു വരും. നല്ലോണം തെളിഞ്ഞാൽ നല്ലോണം തെളിഞ്ഞു വരും, കുറച്ച് തെളിഞ്ഞാൽ കുറച്ച് അതിനുള്ളിൽ തെളിഞ്ഞ് കാണും, മൊത്തം തെളിഞ്ഞാൽ മൊത്തം കാണും. അങ്ങനെയാണ്. അപ്പോൾ ആ തസ്ഖീലിൻ്റെ, തസ്ഫിയത്തിൻ്റെ, തസ്കിയത്തിൻ്റെ ഖദർ അനുസരിച്ചാണ് ഈ മാരിഫത്തിൻ്റെ മർത്തബ മാറി മാറി വരിക. വഹാദി ഹി ഹിൽ ഉലൂം, ഇത് മക്കളെ ചെറിയ എന്താണ് പിന്നെ വലാ സബീല ഇലൈഹി ഇല്ലാ ബിറിയാള, ഇതിനെന്താ വഴി? റിയാളയാണ് വഴി.
അല്ലത്തി തഫ്സീലുഹ എങ്ങനെയാണ് ഇത് യാദ എന്ന് വിശദീകരിച്ചത് പിന്നെ വരാൻ പോകുന്നുണ്ട്. നഫ്സിനെ എങ്ങനെയാണ് മുജാഹദയിലും എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടേണ്ടത്, അതായത് ഇതിനൊക്കെ ഹൃദയം സ്ഫുടം ചെയ്ത് നിൽക്കാൻ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. വറ്റടിക്ക് ആണെ നമ്മൾ പിന്നെ സാധാരണ ഇരുമ്പമൊക്കെ ഉണ്ടായാൽ ഇവിടെ കൊണ്ടുപോയാണ്ട് പെരുങ്കൊല്ലമാനത്ത് കൊണ്ടേ കൊടുത്താണ്ട് ചൂടാക്കിക്കാണ്ട് അടിച്ചുകൊണ്ടിരുന്ന മാതിരി പെട്ടെന്ന് നടക്കില്ല. ഇത് എന്തെയ്യാം, നിരന്തരമായിട്ട് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണം, ഹൃദയം തസ്കിലാവണ്ടേ. അപ്പോൾ അതിന് കുറേ പണികളൊക്കെ ഉണ്ട്. ഇൻഷാ അരിയാദകളും മുജാഹദക്ക് പിന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അരിയാദ വേണം. പിന്നെ അല്ലത്തി തസ്സീൽ ഹാഫി മോദി, അതായത് സ്ഥലങ്ങളെല്ലാം ബാബിൽ വിശദിക്കാൻ പോകുന്നുണ്ട്. അബിൽ എൽമി അറിവ് വേണം, അബി താലീമി പഠിപ്പിക്കും വേണം, എൽമും വേണം താലീമും വേണം. വഹാദിഹി ഹിയൽ ഉലുമുല്ലത്തി, ഇത് ചില എൽമ മക്കളെ എല്ലാ തുസ്തറഫിൽ കുത്തുബി, ഇത് കിതാബിൽ എഴുതാൻ സാധിക്കൂല. ഈ എൽമെ ഈ പറയപ്പെട്ട എൽമ കാഷ്പ എഴുതി കൊടുക്കാൻ പറ്റൂല. വലാ യതഹദ്ദസു ബിഹാ ആ അന്നമല്ലാഹി ഷൈഉ മിൻഹാ ഇല്ലാ മാ അഹ്ലിഹി. ഈ എൽമുൽ മുക്കാഷ്പ കിട്ടിയ ആളുകളല്ലേ, അവരെന്നെ അത് അർഹർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂല. അതെ, എഴുതി മനസ്സിലാക്കി കൊടുക്കേണ്ട അത് കാര്യമല്ല, കിതാബ് നോക്കി കിട്ടേണ്ട കാര്യമല്ല. ഒന്ന്, മറ്റൊന്ന് അതിലുള്ള ആളുകൾ ആ വിഷയം പറഞ്ഞു കൊടുക്കാൻ അത് അർഹർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കൂല. അതാണ് വലാ യതഹദ്ദസ് ബിഹാ, ആ ഇൽമ കൊണ്ട് സംസാരിക്കുകയില്ല. ആര്? മൻ അൻമല്ലാഹു അലൈഹി, ഈ ഇൽമ കൊണ്ട് അത് അനുഗ്രഹിച്ച ആളുകൾ എല്ലാ അഹ്ലിഹി, അത് അത് അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കൂല. ഒഹവൽ മുഷാരിക്ക് പി ഹി അലസബീൽ മുദാക്കറ, അത് അവരുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ തരീഖുൽ അസ്റാർ ആ, അപ്പോൾ ഓഹവ ആ അഹ്ലുകാരാരാണ് മുഷാരിക്ക് പി ഹി, അവരോട് എന്ത് ചെയ്യണം, ഇത് വിഷയം പങ്കെടുക്കണം. മുദാക്കറത്ത് അപ്പോൾ തരീഖുൽ അസ്റാർ, അവരെ ആ അസ്റാറിൻ്റെ വഴികളിലും അവരെ വിക്കറിൻ്റെ വിഷയത്തിലും ആ ചിന്തയിലൊക്കെ അവരോട് കൂടെ പങ്കെടുത്ത് അവരുമായി ഇടപഴകി അവരുമായി ആണ്ട് ഇണങ്ങിച്ചേരുമ്പോഴാണ് അവരെ വിഷയം അല്പം പറഞ്ഞു കൊടുക്കൽ, എന്നല്ലാതെ ഒന്നായിട്ട് വിളിച്ചിരുത്തിക്കാണ്ട് പറഞ്ഞു കൊടുക്കൊന്നുമില്ലാന്നർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുള്ളൂ ഈ പറഞ്ഞ റിയാദയും മുജാഹദയൊക്കെ നടത്തി 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 ശരീരം ഹൃദയം സ്ഫുടം ചെയ്ത് ചെയ്ത് ഇങ്ങനെ തെളിയുമ്പോഴാണ് ഇതിങ്ങനെ കിട്ടൽ എന്നർത്ഥം. വഹാദാ ഹുവൽ ഇൽമുൽ ഹഫിയോ, ഇത് മക്കളെ മറഞ്ഞ ഇൽമാണ്. അല്ലദി അറാദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, ഇന്നമിൽ ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, ആ ഹദീസ് പറഞ്ഞ ഹഫിയ ഇൽമാണ് ഈ പറഞ്ഞ ഇൽമുൽ മുകാശഫ. എന്താണ് പറഞ്ഞത്? ഇന്നമിൽ ഇൽമി ഇൽമിലുണ്ട്, കഹിയത്തിൽ മക്കനൂനി, അത് മറഞ്ഞു കിടക്കുന്ന ഒരു ഇൽമുണ്ട്. ലയാൽമുഹു ഇല്ലാഹുൽ മഅരിഫത്തു ബില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഇൽമ. ഫൈദാന തഖബിഹി, അത് അവർ പറഞ്ഞാൽ ലം യജ്ഹലുഹു ഇല്ലാഹുൽ ഇഖ്തിറാറി ബില്ലാഹി തആല, അത് അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് അറിയുള്ളൂ എന്നർത്ഥം. ലം യജ്ഹലുഹു എന്നല്ല, ജഹിൽ അറിവില്ല, അതില്ല എന്നാ പറയുന്നർത്ഥം. അപ്പോൾ ഇഖ്തിറാറ് അള്ളാഹുവിനെ കൊണ്ട് വഞ്ചിതനായ ആളുകൾ ആ അവർക്ക് അത് അവരല്ലാത്തവർക്കറിയും, ലമ്മുണ്ട് ജഹലുണ്ട് ഇല്ലുണ്ട്. അപ്പോൾ മനസ്സിലാകുക, അള്ളാഹുവിൽ വഞ്ചിതരായ ആൾ അല്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളൂ എന്ന് ആശയം. ഫലാത്തു ഹക്കറോ ആലിമൻ അത്താഹു അള്ളാഹു താല അലിമൻ മിൻഹോ, അലിമിൽ കാശ് അള്ളാഹ് നൽകിയ ആളുകളെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇത് ലഭിച്ച ആളുകളെ നിങ്ങൾ എന്തേ കാണണ്ട, നിസ്സാരമായിട്ട് കാണണ്ട. ഫഇൻ അല്ലാഹു അസ്വ ജല്ല അല്ലം യുഹക്കിറഹോ ഇത് അത്താഹു ഇയാഹോ, ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ എൽമ അള്ളാഹ് അവന് കൊടുത്തപ്പോൾ അള്ളാഹ് അവനെ നിസ്സാരമാക്കിയിട്ടില്ല, അത് നിങ്ങൾ നിസ്സാരമായി കാണണ്ട. അള്ളാഹ് എൽമ നൽകിയത് അവനക്ക് നിസ്സാരമാക്കാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അവനെ നിസ്സാരം കാണണ്ട. അത് നിങ്ങൾക്ക് കിട്ടാത്തത് അതിന് അർഹത ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ലഭിച്ച ആൾക്കാരുടെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇത് ഹഫിയ എൽമാണ്, എല്ലാവർക്കും അറിയുന്ന എൽമല്ല. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടാൻ സംവിധാനമല്ല, അപ്പോൾ അത് പറ്റിയ ആൾക്കാരെ കിട്ടുള്ളൂ. അതുകൊണ്ട് അതാണ് എൽമുൽ മുകാശഫ. നേരത്തെ പറഞ്ഞ എൽമു തരീഖുള്ള രണ്ട് ഷിഖ് ഉണ്ടെങ്കിലേ ഒന്നാം ഷിഖായി പറഞ്ഞു വെച്ചത്, ഇൽമു തരീഖുൽ ആഹ്റിന്റെ ഒന്നാം ഷിഖ് ഇൽമുൽ മുകാശഫ എന്ന് വിശദീകരണം ഇതുവരെ പറഞ്ഞു പോയത്.